ಯೇಸುವೇ ವನ್ನಿರುನ್ನೋಟೇ ಶಾಂತಮಾಯ್ ನಿಂದೆ ಮುಂಬಿ ವನ್ನಿರುನ್ನೋಟೇ ಸಕಲತುಂ ಮರನ್ನು ನಾನ್ ನಿನ್ಮುಖಂ ಮಾತ್ರಂ ಎಂದೆಯುಳ್ಳಿ ಕಂಡು ನಾನ್ ವನ್ನಿರುನ್ನೋಟೇ ಸ್ನೇಹಮುಳ್ಳ ಈಶೋಯೇ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തുസൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് നവംബർ 13-ാം തീയതി. ഇന്നത്തെ വായനകൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 18-ാം അധ്യായം 14 മുതൽ 16 വരെയും 19-ാം അധ്യായം 6 മുതൽ 9 വരെയുമുള്ള തിരുവചനങ്ങൾ. സർവത്ര പ്രശാന്തമൂകത വ്യാപിച്ചപ്പോൾ അർദ്ധരാത്രിയായപ്പോൾ അങ്ങയുടെ ആജ്ഞയുടെ മൂർച്ചയുള്ള ഖഡ്ഗം ധരിച്ച ധീരയോധാവ് അങ്ങയുടെ സർവശക്തമായ വചനം സ്വർഗസിംഹാസനത്തിൽ നിന്ന് ആ ശാപഗ്രസ്തമായ രാജ്യത്തിൻ്റെ മധ്യ വന്നു. അവൻ ഭൂമിയിൽ കാലുറപ്പിച്ച് സ്വർഗത്തോളം ഉയർന്നു നിന്ന് എല്ലാറ്റിനെയും മൃത്യുവാൽ നിറച്ചു. അങ്ങയുടെ മക്കളെ ഉപദ്രവമേൽക്കാതെ പരിരക്ഷിക്കാൻ അവിടുത്തെ ഇഷ്ടത്തിന് വിധേയമായി സൃഷ്ടികളുടെ സ്വഭാവം നവ്യരൂപമെടുത്തു. മേഘം പാളയത്തിനുമേൽ നിഴൽ വിരിച്ചു. ജലം നിറഞ്ഞുകിടന്നെടുത്ത് വരണ്ട ഭൂമി, ചെങ്കടലിൻ്റെ മധ്യത്തിൽ നിർബാധമായ പാത, ഇളകുന്ന തിരമാലകളുടെ സ്ഥാനത്ത് പുൽപ്പരപ്പ്, അങ്ങയുടെ കരത്തിൻ്റെ പരിരക്ഷ അനുഭവിക്കുന്ന ജനം അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് ഒരൊറ്റ ജനമായി അതിലൂടെ കടന്നു. അവരുടെ രക്ഷകനായ കർത്താവെ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് മേച്ചിൽ പുറത്തെ കുതിരകളെ പോലെയും തുള്ളിച്ചാടുന്ന കുഞ്ഞാടുകളെ പോലെയും അവർ കാണപ്പെട്ടു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ.
ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. നീതിക്കു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും ദൈവപിതാവിൻ്റെ സന്നിധിയിൽ കേൾക്കപ്പെടാതെ പോകുകയില്ലെന്നും പ്രതീക്ഷ കൈവിടാതെ ദൈവത്തിൽ ആശ്രയിക്കണമെന്നും ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. എതിരാളിക്കെതിരെ നീതി നടത്തിക്കിട്ടാൻ ന്യായാധിപന്റെ അടുത്ത് മുട്ടിപ്പായി നിലവിളിക്കുന്ന വിധവ, ദൈവസന്നിധിയിൽ ഞാൻ അർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും വിസ്മരിക്കപ്പെടുകയില്ല എന്ന സന്ദേശം ഈ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കിക്കുന്നുണ്ട്. ലോകത്തിനു മുൻപിൽ നീതി നിഷേധിക്കപ്പെടുമ്പോഴും ദൈവം നീതി നടത്തി തരുമെന്ന് വിശ്വസിച്ചാൽ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നിരാശനാകുകയില്ല. അർഹതപ്പെട്ടത് മാത്രം ദൈവത്തോട് ചോദിക്കാനും ദൈവേഷ്ടമനുസരിച്ച് ദൈവം നൽകുന്ന നന്മകൾക്കും നീതി നിർവഹണത്തിനും വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനും എനിക്ക് കഴിയുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങളാൽ എൻ്റെ ജീവിതം സമ്പന്നമായിത്തീരും. എല്ലാവരാലും പരിത്യക്തരാക്കപ്പെട്ടവരുടെ പ്രതീകമാണ് വിധവയായ ആ സ്ത്രീ. ആരൊക്കെ തന്നെ തള്ളിപ്പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും ദൈവം എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ആശ്വാസവും വിശ്വാസവും ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ഈ സുവിശേഷം എനിക്ക് പ്രചോദനം നൽകുന്നുണ്ട്. നല്ല തമ്പുരാനെ, ലോകം കൈവിടുമ്പോഴും നീതി ലഭിക്കേണ്ടയിടത്ത് നിന്ന് നീതി നിഷേധിക്കപ്പെടുമ്പോഴും പ്രതീക്ഷയോടെ കുരിശിൻ ചുവട്ടിൽ ദൈവിക പദ്ധതി വെളിപ്പെടുന്നതിനു വേണ്ടി കാത്തിരിക്കാൻ എന്നെ നീ പഠിപ്പിക്കണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും
രോഗബാധിതരെയും രോഗി പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും കണ്ടുപിടിക്കപ്പെടുന്ന വാക്സിനുകൾ വേണ്ട വിധത്തിൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി ത്രിത്വിക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെടുന്നവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും നിന്റെ തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
യേശുവേ വന്നിരുന്നോട്ടേ, ശാന്തമായി നിന്റെ മുമ്പിൽ വന്നിരുന്നോട്ടേ, സകലതും മറന്നു ഞാൻ നിൻമുഖം മാത്രം, എൻ്റെ ഉള്ളിൽ കണ്ടു ഞാൻ വന്നിരുന്നോട്ടേ, ഇവിടെ ഞാൻ യേശുവേ. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക, നിന്റെ സർവവും തൃപ്പാദത്തിൽ കാഴ്ചയേകുക. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക, നിന്റെ സർവവും തൃപ്പാദത്തിൽ കാഴ്ചയേകുക. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. Oh,
ഐശ്വര്യവും ഉന്നതിയും നിനക്കായവനൊരുക്കും. സ്തുതിപ്പുകളാൽ നിന്നധരം പൂരിതമാക്കിയിടും. ഐശ്വര്യവും ഭാരങ്ങളവനെടുക്കും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങളവനെടുക്കും. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. നിന്റെ സർവവും തൃപ്പാദത്തിൽ കാഴ്ചയേകുക. നിന്റെ ജീവിതം ഭാരങ്ങളവനെടുക്കും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങളവനെടുക്കും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങളവനെടുക്കും. യോധ
സാമ്രാജ്യമുണ്ടാകും. സ്നേഹത്തിൻ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും.